ചിക്കൻ നമ്മൾ ഏതൊക്കെ രീതിയിൽ ഉണ്ടാക്കിയാലും നമ്മുടെ നാടൻ വറുത്തരച്ച ചിക്കൻ കറിയുടെ രുചി ഒന്ന് വേറെ തന്നെയാണല്ലേ. അത് ചോറിനും ചപ്പാത്തിക്കും അപ്പത്തിനും എന്തിൻ്റെ കൂടെയും ചേരുമെന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. അപ്പോൾ ഇന്നത്തെ ഐറ്റം ചിക്കൻ കറിയാണ്. ഞാൻ 1/2 കപ്പ് തേങ്ങ ചിരവി വെച്ചിട്ടുണ്ട്. ഗ്യാസ് ഓൺ ചെയ്തിട്ടില്ല. ഇതിലേക്ക് ആദ്യം മുളകിട്ട് കൊടുക്കാം. ഒരു 4 വറ്റൽമുളക് ഇടുന്നുണ്ട്. 4-5 ചേർക്കാം. എരിവനുസരിച്ച് ചേർക്കാം. പിന്നെ ഒരു ചെറിയ കഷ്ണം പട്ട. ഇതെന്നെ ഞാൻ പൊട്ടിച്ചെടുത്തതാണ്. വളരെ കുറച്ച് മതി. 1-2 ഗ്രാമ്പു. ഒരുപാട് മസാലയൊന്നും ചേർക്കണ്ട. എന്നാൽ നമുക്ക് ആ മസാലയുടെ ഫ്ലേവറൊക്കെ കിട്ടുകയും വേണം. മസാല കുത്ത് വരരുത്. 1 ടീസ്പൂൺ പെരുംജീരകം. ഇത്രയുമേ നമുക്ക് മസാലയായിട്ട് വേണ്ടൂ. പിന്നെ വേണ്ടത് ധാരാളമായിട്ട് ചുവന്നുള്ളിയാണ്. ഇതൊരു 20 ചുവന്നുള്ളി നീളത്തിൽ അരിഞ്ഞതാണ്. ഇതിൽ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം, 1/4 ഭാഗം. ബാക്കി നമുക്ക് പിന്നെ ഉപയോഗിക്കാം. ഇതെല്ലാം കൂടി നല്ലപോലെ ചുവക്കെ മൂപ്പിക്കുക. ഒരുപാട് ചുവന്ന് തീയലിൻ്റെ പരുവൊന്നും ആവണ്ട. എന്നാലും ഒരുവിധം ബ്രൗൺ ആവട്ടെ. ഈ ഒരു പാകമാവുമ്പോൾ തീ നല്ലപോലെ കുറച്ച് വെച്ചിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർക്കാം. പച്ചമല്ലി വറുത്തരച്ചാലും സ്വാദ് തന്നെയാണ്. പക്ഷെ എനിക്ക് കൂടുതൽ ഇഷ്ടം മല്ലിപ്പൊടി ചേർക്കുന്നതാണ്. കരിയാതെ ശ്രദ്ധിച്ച് മൂപ്പിക്കുക. തീ നല്ലപോലെ കുറച്ച് വെച്ചിട്ടുണ്ടാവണം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും കൂടി ചേർത്തിട്ടുണ്ട്. എല്ലാം നല്ലപോലെ ഒന്ന് മൂപ്പിക്കുക. അതിൻ്റെ ആ പച്ച മണം ഒന്ന് മാറണം. അത്രേ വേണ്ടു. ഇനി ഇത് ചൂടാറിയ ശേഷം നമുക്ക് അരച്ചെടുക്കാനുള്ളതാണ്. ചൂടാറാൻ വേണ്ടി മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റിവെക്കാം. എന്നിട്ട് ഇതേ പാനിൽ തന്നെ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം. ഇതിവിടെ ഇരുന്ന് ആറട്ടെ. ഇനി ഞാൻ ഈ പാനിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. 1/3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഉണ്ടിത്. ഈ കറിക്കൊക്കെ വെളിച്ചെണ്ണ തന്നെയാണ് സ്വാദ്. വെളിച്ചെണ്ണ ചൂടാവുമ്പോൾ നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന ബാക്കി ചുവന്നുള്ളി കൂടി ചേർത്ത് കൊടുക്കുക. ഉള്ളി എത്രയും കൂടിയാലും നല്ലതാണ്, സ്വാദ് കൂടുകയുള്ളൂ. ഇതിൽ സവാള ചേർക്കാതിരിക്കുകയാണ് നല്ലത്. ഇതിൻ്റെ കൂടെ തന്നെ അല്പം തേങ്ങാക്കൊത്തും ചേർത്ത് കൊടുക്കാം. നാടൻ ചിക്കൻ കറിക്ക് തേങ്ങാക്കൊത്തൊരു നല്ല സ്വാദ് തരുന്ന സംഗതിയാണ്. പിന്നെ അല്പം കറിവേപ്പിലയും. ഇപ്പോൾ കുറച്ചിട്ട് കൊടുക്കാം, ബാക്കി ലാസ്റ്റ് ഇടാം. അല്പം ഉപ്പിപ്പോൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഉള്ളി പെട്ടെന്ന് വണ്ട് കിട്ടുകയും ചെയ്യും. നല്ലപോലെ വഴറ്റി മൂപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ചേർക്കുന്നത്. ഇതൊരു 6 അല്ലി വെളുത്തുള്ളിയും 1.5 ഇഞ്ച് നീളം വരുന്ന 1 കഷ്ണം ഇഞ്ചിയുമായിരുന്നു എടുത്തത്. മറ്റുള്ള കറികളിലെ പോലെ ഒരുപാട് ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്നും ആവശ്യമില്ല. ഇപ്പോൾ ദാ ഉള്ളിയൊക്കെ നല്ലപോലെ മൂത്ത് നല്ല ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് 1 തക്കാളി കട്ട് ചെയ്തും കൂടെ ചേർത്ത് കൊടുക്കാം. തക്കാളിക്ക് അല്പം കളർ കുറവാണെന്നേ ഉള്ളൂ. അതുകൂടി ചേർത്ത് കൊടുക്കാം. ഇനി നല്ലപോലെ വഴറ്റി ആ തക്കാളിയും കൂടി ഒന്ന് വെന്ത് വരട്ടെ. ആ സമയം കൊണ്ട് തന്നെ നമ്മുടെ മസാല ഇപ്പോൾ തണുത്തിട്ടുണ്ട്. അതൊന്ന് അരച്ചെടുക്കാം. നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങയും ഉള്ളിയും എല്ലാം കൂടെ വറുത്ത് പൊടിച്ചതാണിത്. ഇതുപോലെ പൊടിച്ച് ഫ്രീസറിൽ വെച്ചാൽ നമുക്ക് പെട്ടെന്ന് ഒരു കറി ഉണ്ടാക്കണമെങ്കിൽ ഉപയോഗിക്കാം. ഒരു കടലക്കറിക്കോ സോയാ കറിക്കോ ഒക്കെ ഇത് നല്ലതാണ്. ഞാൻ ഏതായാലും ഇതിൽ വെള്ളം ചേർത്ത് അരച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം.
രാവിലെ തിരക്ക് പിടിച്ച് ജോലിക്കൊക്കെ പോകേണ്ടവർക്ക് കുറച്ചധികം തേങ്ങ ഇതുപോലെ വറുത്ത് റെഡിയാക്കി ഫ്രീസറിൽ വെച്ചാൽ പെട്ടെന്ന് കറികൾ ഉണ്ടാക്കാൻ പറ്റും. ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിന് വെള്ളം ചേർത്ത് തിളപ്പിച്ചിട്ടുണ്ട്. ഇനി ചിക്കൻ പീസസ് ഇട്ട് കൊടുക്കാം. ഇതൊരു അര കിലോ ചിക്കൻ പീസസ് ഉണ്ട്. ചിക്കൻ ഈ ഗ്രേവിയിൽ മുങ്ങി കിടക്കണം. ആ പാകത്തിന് വെള്ളം എടുക്കുക. തിളച്ച് കഴിയുമ്പോൾ നമുക്കിതൊന്ന് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചൊരു 15-20 മിനിറ്റോളം വേവിക്കേണ്ടി വരും. ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ ഒന്ന് തുറന്ന് നോക്കി ഇളക്കിയിടണം. കണ്ടോ, ഈ ഒരു പാകത്തിനായിട്ടുണ്ട്. ചിക്കൻ കംപ്ലീറ്റ് വെന്തിട്ടില്ല. ഉപ്പ് കുറവായതുകൊണ്ട് ഞാൻ അല്പം കൂടി ചേർത്തിട്ടുണ്ട്. ഒന്നുകൂടി ഇളക്കി നമുക്ക് വേവിക്കാം. ഇപ്പോൾ ഏതാണ്ട് ഒരു 20 മിനിറ്റ് സമയമായിട്ടുണ്ട്. ചിക്കൻ നല്ലപോലെ വെന്തിട്ടുണ്ട്. നല്ല മണമാണ്, നാടൻ കോഴിക്കറിയുടെ മണം. അത് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് കരുതുന്നു. ഇതുപോലൊന്ന് ചെയ്തു നോക്കൂ, അപ്പോൾ ശരിക്കും ആ ഫീല് കിട്ടും. ലാസ്റ്റ് ആവശ്യത്തിന് കറിവേപ്പില കൂടി ചേർക്കാം. അപ്പോൾ നമ്മുടെ നാടൻ ചിക്കൻ കറി റെഡിയായിട്ടുണ്ട്. ഈ വറുത്തരച്ച ചിക്കൻ കറി കൂട്ടി ഏത് ഭക്ഷണവും കഴിക്കാം. ചോറോ ചപ്പാത്തിയോ അപ്പമോ പുട്ടോ എന്ത് വേണമെങ്കിലും കഴിക്കാം. അപ്പോൾ നിങ്ങളും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ, എന്നിട്ട് അഭിപ്രായം പറയണം. താങ്ക് യു ഫോർ വാച്ചിങ്.